നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 48 വയസ്സിന് മുകളിലുള്ളവരുടെ കാൽചിന്തന മെത്തേഡിലുള്ള ശനിമാറ്റത്തെക്കുറിച്ചാണ്. അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്കാണ് ആദ്യമായിട്ട് പറയുന്നത്. ജന്മാനുജന്മനാളുകളാണ്. നിങ്ങളറിയുക, 48 വയസ്സ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ പകുതി ആയുസ് കൂടി കടന്നു കഴിഞ്ഞു. അതും ആരോഗ്യമുള്ള, ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന കാലഘട്ടത്തിൻ്റെ 3/4 കഴിഞ്ഞിരിക്കും. നമുക്ക് സർക്കാരിൻ്റെ കണക്ക് 58 വയസ്സിലേക്ക് വരുമ്പോൾ, 48 വയസ്സ് എന്ന് പറയുമ്പോൾ 25 വയസ്സിൽ ജോലി കിട്ടിയ ഒരാളാണെങ്കിൽ 23 വർഷം അയാളുടെ അധ്വാനം അവിടെ അവസാനിച്ചു. പിന്നെ ഉള്ളത് 10 വയസ്സാണ്. അപ്പോൾ 48 വയസ്സിന് മുകളിലുള്ള അശ്വതി മകം മൂലം നക്ഷത്രക്കാർ, ഇത്രയും കാലമായിട്ട് ജീവിതത്തിലെങ്ങും എത്തിപ്പെടാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളറിയേണ്ടത് വ്യാഴമാറ്റമോ ശനിമാറ്റമോ രാഹുകേതുമാറ്റമോ ഒന്നുമല്ല അവരുടെ ജീവിതം തകർത്ത് കളഞ്ഞത്. അവരുടെ പിന്നിൽ വന്നിരിക്കുന്ന നെഗറ്റീവ് എനർജികൾ ബാധാദോഷങ്ങളാണ്. നമ്മൾ പല എപ്പിസോഡുകളിലും ബാധാദോഷങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചു. പക്ഷെ പലർക്കും ഇപ്പോഴും ജ്യോതിഷം എന്താണെന്നോ പൂജ എന്താണെന്നോ ഒന്നും മനസ്സിലായിട്ടില്ല. അതിൻ്റെ കാരണം പാരമ്പര്യവാദികളാണ്. അപ്പോൾ ഞാനിങ്ങനെ പാരമ്പര്യവാദികളെല്ലാം അതിനിശ്ചിതമായിട്ട് വിമർശിക്കുമ്പോൾ പാരമ്പര്യവാദികൾക്ക് സഹിക്കുന്നില്ല. അതിൻ്റെ കാരണം അവർക്കറിയാം, കുറേ വിഡ്ഢി കൂശ്മാണ്ഡങ്ങളായ ജനതകൾക്ക് നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. പക്ഷേ തിരിച്ചറിയുന്നവർ പിന്നീട് ഇവർക്ക് അരി വാങ്ങാനുള്ള അനുമതി നിഷേധിക്കും. അതുകൊണ്ടാണ് അവരെപ്പോഴും കുനിഷ്ടുകളുമായി കമൻറ്റുകളുമായി വരുന്നത്. അതുകൊണ്ട് നിങ്ങളറിയുക, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും രാജ്യത്തിനും വേണ്ടി ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിൻ്റെ സഹായം തേടണം. ഇപ്പോൾ 48 വയസ്സിന് മുകളിലുള്ള അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം 11 സർവാഭീഷ്ടത്തിലായിരുന്നു ശനി നിന്നിരുന്നത്. ആ ശനി 10 വന്നിരിക്കുന്നത്, കണ്ടകശനി കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. അതേപോലെ 12 നിൽക്കുന്ന വ്യാഴം ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ 11 ഫലം സർവാഭീഷ്ടകാലകത്വം വഹിച്ചുകൊണ്ട് വ്യാഴം ഇവിടെ അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാഹുവിൻ്റെ ഇറുക്കിപ്പിടുത്തം, മേടം രാശിയിലാണ് രാഹു നിൽക്കുന്നത്, അപ്പോൾ വല്ലാതെ ഇറുകിപ്പിടിച്ചുകൊണ്ട് രാഹുവും 10 കർമ്മത്തിൽ വന്ന് നിൽക്കുന്ന ശനിയും, അപ്പോൾ നമുക്ക് നിവൃത്തിയിലേക്ക് വരുത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റുന്നതിന് വേണ്ടി രാഹുപ്രീതിക്ക് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിലൊന്ന് നടത്തി. അതിനുശേഷം നിത്യവും 1 നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് മാസത്തിൽ 4 ധൂമനിവേദ്യം നടത്തി. നിത്യവും 1 നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥന കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ 41 ദിവസത്തിനുള്ളിൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പിന്നീടും എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ നാണയങ്ങൾ ഒഴിഞ്ഞു വയ്ക്കുകയും എല്ലാ മാസത്തിലും ധൂമനിവേദ്യം നടത്തുകയും ചെയ്യുക. സാമ്പത്തികമാവുന്ന മുറയ്ക്ക് 5000 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് നിത്യവും ഹരിദ്രഹോമം നടക്കുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ്. ഇവിടെ ഏതൊരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഹരിദ്രഹോമം നടത്തുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ 1008 എണ്ണ ദൈവങ്ങൾ കൊളുത്താം, 1008 നെയ് ദൈവങ്ങൾ കൊളുത്താം, ജീവിത സമൃദ്ധിയിലേക്ക് എത്തുവാൻ സാധിക്കും. അതുപോലെ മറ്റൊരു നാഗരാജാവും നാഗേക്ഷമുണ്ട്, നാഗചാമുണ്ടിയമ്മയുണ്ട്, കരുനാഗേക്ഷമുണ്ട്. ഇവിടെയെല്ലാം ഹരിദ്രഹോമവും നടത്താം, അതേപോലെ ധൂമനിവേദ്യവും നടത്താം. അതിൽ 10 വന്നിരിക്കുന്ന ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിന്, ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ശനീശ്വരൻ പ്രണവമലയിൽ സമ്പൂർണ്ണ പൂജകൾ കൊടുക്കുന്ന ശനീശ്വര ക്ഷേത്രം കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രമാണ്. സമ്പൂർണ്ണ പൂജകൾ കൊടുക്കും. മറ്റുള്ളിടത്തെല്ലാം നവഗ്രഹ സങ്കല്പമാണ്, ഇവിടെ ദേവസങ്കല്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന പൂജകളിൽ നീരാഞ്ജനം വഴിപാട്, അതേപോലെ എണ്ണ അഭിഷേകം, എണ്ണഹോമം, ഇങ്ങനെയുള്ള പൂജകളെല്ലാം നടത്തിയാൽ വളരെ വളരെ ഗുണം ലഭിക്കും. അതേപോലെ തന്നെ ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുവിളക്കോടുകൂടിയ പൂജ നടത്തിയാലും ശനീശ്വരൻ സമ്പൂർണ്ണ പ്രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഏതൊരാൾക്കും കണ്ടകശനിയെയോ ഏഴരശനിയെയോ ശനിദശയോ ഒന്നും പേടിക്കേണ്ട യാതൊരാവശ്യവുമില്ല. ഭഗവാന്റെ തിരുസന്നിധിയിൽ കടുംബായസം വഴിപാട് നടത്താം, അതേപോലെ ശൂലവും അമ്പും വില്ലുമെല്ലാം സമർപ്പണം നടത്താം. അതേപോലെ തന്നെ ഇവിടെ 22 ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടറക്കൽ വഴിപാട് നടത്തിയാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു കാണുവാൻ സാധിക്കും. അതേപോലെ 22 ക്ഷേത്രങ്ങളിലും ആയുധ സമർപ്പണം നടത്തിയാലും വലിയ മാറ്റങ്ങളുണ്ടായി. 8 ഗണപതി ക്ഷേത്രങ്ങളുണ്ട്. 8 ഗണപതി ക്ഷേത്രങ്ങളിൽ സാധാ ഗണപതി ഹോമം, 21 ഗണപതി ഹോമം, 108 ഗണപതി ഹോമം, ഇങ്ങനെയുള്ള ഗണപതി ഹോമങ്ങൾ നടത്താം. ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ വരദാക്ഷായണി അർച്ചന നടത്താം. ചണ്ഡികാഹോമം നടത്താം. മഹാവിഷ്ണു ഭഗവാന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും തിരുസന്നിധികളിൽ താമരമൊട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം, 21 സുദർശന ഹോമം, 108 സുദർശന ഹോമം, അതേപോലെ ആയുധ സമർപ്പണവും നടത്താം. അതേപോലെ തന്നെയാണ് ഭദ്രകാളി ഭഗവതിയുടെ തിരുസന്നിധിയിൽ
താരക നിഗ്രഹ ഹോമം നടത്താം, സൂര്യനീ ഹോമം നടത്താം, വാർത്താളി ഹോമം നടത്താം, പ്രത്യങ്കിരി ഹോമം നടത്താം, ആയുധ സമർപ്പണം നടത്താം. അതേപോലെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിൽ ഡിപ്രഷൻ ദേഷ്യഭാവങ്ങളെല്ലാം അകറ്റുന്നതിന് വേണ്ടി നേരാഞ്ജനം വഴിപാട് നടത്താം, നെയ്യ് അഭിഷേകം നടത്താം, നെയ്യ് ഹോമം നടത്താം, സമ്പൂർണ്ണ ചുറ്റുവളക്കോടിയുടെ പൂജ നടത്താം, സമൃദ്ധിയിലേക്ക് കുതിച്ചു വായുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിൻ്റെ തിരുമുമ്പിൽ പഞ്ചാമൃത അഭിഷേകം നടത്താം, പഞ്ചാമൃത ഹോമം നടത്താം, സമ്പൂർണ്ണ ചുറ്റുവളക്കോടിയുടെ ദക്ഷിണ പൂജ നടത്തി ആർക്ക് വേണമെങ്കിലും വിദേശ ജോലികൾക്ക് എത്തിപ്പെടുവാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ആഞ്ജനേയ സ്വാമിക്ക് മൂന്ന് മുഴം മഞ്ഞ ജമന്തിപ്പൂമാല ഓരോ ദിവസവും മൂന്ന് ദിവസം ചാർത്തി ഓരോ ദിവസവും ഓരോ ആപ്പിൾ നിവേദ്യം നടത്തിയാൽ പോലും ജീവിതത്തിൽ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ പാൽപായസ ഹോമം നടത്താം. അതേപോലെ 108 ജലധാര വാദ്യമേളങ്ങളോടൊരു തർപ്പണം നടത്തിയാൽ സമ്പൂർണ്ണ ചുറ്റുവളക്കൂടെ പൂജ നടത്തിയാലുള്ള ഗുണങ്ങളെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ പൂജാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നോക്കണം. അതേപോലെ തന്നെയാണ് ഹനുമാൻ സ്വാമിയുടെ തിരുസന്നിധിയിൽ ചണക് ഹോമം നടത്തിയാലും ഭഗവാൻ വലിയ പ്രൊട്ടക്ഷനായി വരുന്നത് കാണാം. അപ്പോൾ 48 വയസ്സ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ പകുതി ആയുസ് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ആരോഗ്യമുള്ള നല്ല കാലങ്ങളെല്ലാം ഒരുമാതിരി മൂന്നിൽ രണ്ട് ഭാഗവും അവസാനിച്ചു. ഇനിയുള്ള കാലത്തായാലും ജീവിതത്തിൽ തകർച്ചയുടെ കാരണം കണ്ടെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാരമ്പര്യമായ പല കാര്യങ്ങളും തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പൂജാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. താല്പര്യമുള്ളവർ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിൻ്റെ സഹായം തേടുക. അതേപോലെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾക്കും ചേർന്ന് പഠിക്കാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ശിക്ഷകണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെയും ജീവിത സൗഭാഗ്യങ്ങൾ തേടി ഇവിടെ എത്തിപ്പെടുവാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗവത്സേവം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദൈവങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ തന്നെ ഏതൊരു മനുഷ്യർക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സനാതനധർമ്മസംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ഈ സംഘടനയിൽ അംഗങ്ങളാകാം. യാതൊരുവിധ സർവീസ് ചാർജുകളും ഈടാക്കാതെ, പ്രവേശന ഫീസില്ല, മാസവരിയില്ലാതെ ആർക്കു വേണമെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വളരെ ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.